അപ്പൊ ഇത്രയും കൂടെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു കിളി അങ്ങ് പോകും. ഇവിടുന്ന് എവിടെ നിന്ന് തുടങ്ങണം ഒന്നും അറിയത്തില്ല. ആദ്യം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നല്ല മാർക്ക് മേടിക്കുന്ന ആദ്യം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് പഠിക്കും, എന്നിട്ട് മാർക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ റൂമിൽ ഏറ്റവും നമ്മളെക്കാട്ടിലും നന്നായിട്ട് മാർക്ക് മേടിക്കുന്നവർ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കി പഠിച്ച് കുറച്ച് സമയം കളയും. മൺഡേയിൽ എക്സാംസ് വരത്തില്ലേ, ഇപ്പോൾ ഫിസിക്സിലൊരു ചാപ്റ്റർ, കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ, ബയോയിൽ ഒരു ചാപ്റ്റർ ചേർത്ത് നിങ്ങൾക്ക് എല്ലാ മൺഡേ എക്സാം വരും. അതായത് നമ്മുടെ നീറ്റിൻ്റെ പാറ്റേണിൽ 720 മൂന്ന് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണും. കറക്റ്റ് നീറ്റ് എക്സാമിൻ്റെ പാറ്റേണിലായിരിക്കും. അത് മിക്കവാറും രാവിലെ ആയിരിക്കും, അതായത് 8-9 അല്ല ശേ 8-11 ഒക്കെ ആയിരിക്കും. എന്താണ് ബ്രില്ലിയൻ്റെ നോട്ട്സ് കീപ്പ് ചെയ്യാനായിട്ട് നല്ലത് എന്താണ് A4 ഷീറ്റാണ്. പിന്നെ കുറേ പേര് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, അവിടെ ഭൂരിഭാഗം ആളുകൾക്കും എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് എങ്ങനെ പഠിക്കണം, അതായത് ഇപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാവുന്നത് അവരുടെ ഇപ്പം റിപ്പീറ്റ് ഇപ്പോൾ ഒരു 10 ഒരു 8 അല്ലെങ്കിൽ 7 കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഭൂരിഭാഗം കാര്യങ്ങളും കൈവിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എത്ര കിടന്ന് ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് ആ ഒരു അടുത്തെത്തുന്ന ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ കുറേ പേര് എന്താ കുറേ ശ്രമിച്ചിട്ടും കിട്ടാതാവുമ്പം അവരൊരു പരിധി വരെ അവർ നമ്മൾക്ക് മനസ്സിലൊരു പരിധി ഉണ്ടല്ലോ ആവും, നമ്മൾ പരിധി വരെ ഇങ്ങനെ ശ്രമിക്കും, എന്നിട്ട് പറ്റാതാവുമ്പം കുറച്ച് പേര് ഉഴപ്പും. അതും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ട, ഫുള്ള് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഈ ഇപ്പം ബ്രില്ലിയൻ്റിലാണെങ്കിൽ തന്നെയും ഒരു 8-10 മെറ്റീരിയൽസ് തരും ഒരു സബ്ജക്റ്റിന് തന്നെ. അപ്പോൾ ഇത്രയും കൂടെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു കിളി അങ്ങ് പോകും. ഇവിടുന്ന് എവിടെ നിന്ന് തുടങ്ങണം ഒന്നും അറിയത്തില്ല. ആദ്യം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നല്ല മാർക്ക് മേടിക്കുന്ന ആദ്യം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് പഠിക്കും, എന്നിട്ട് മാർക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ റൂമിൽ ഏറ്റവും നമ്മളെക്കാട്ടിലും നന്നായിട്ട് മാർക്ക് മേടിക്കുന്നവർ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കി പഠിച്ച് കുറച്ച് സമയം കളയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് ബ്രില്ലിയൻ്റിൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണ് ബ്രില്ലിയൻ്റിൽ ഒരു സ്റ്റഡി മെറ്റീരിയൽ തരും. അവിടെ നിന്നായിരിക്കും നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് അതിൽ ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുമായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, കാരണം അതിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ പാറ്റേൺ ആയിരിക്കും. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊന്ന് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്താണ് പല പല ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഫിസിക്സ് ഇക്വേഷൻസ്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ സമയത്തെന്ന് പറയുമ്പോൾ നമുക്ക് ആകെ ഉള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഓഫ്ലൈനായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഇ ലേണിംഗ് ആപ്പിൽ ഓൺലൈനായിട്ടുള്ള റെക്കോർഡ് വീഡിയോസും കൂടെ കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞ ബ്രില്ലിയൻ്റിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് ചില ക്ലാസ്സിൽ നമുക്ക് ഇൻകേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ ചില ക്ലാസ്സിൽ നമുക്ക് അത്ര ശ്രദ്ധിച്ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കിപ്പോൾ മിസ്സായാൽ ഇ ലേണിംഗ് ആപ്പിൽ കയറിയിട്ട് ക്ലാസ്സസ് കാണാം. ചിലപ്പോൾ നമ്മൾക്ക് ക്ലാസ് എടുത്ത ടീച്ചേഴ്സിൻ്റെ ആയിരിക്കത്തില്ല, വേറെ ടീച്ചേഴ്സിൻ്റെ ആയിരിക്കും. എന്തായാലും ഏറ്റവും നല്ല ഫാക്കൽറ്റീസിനെ കൊണ്ടുള്ള ക്ലാസ് ആയിരിക്കും അവർ ഓൺലൈനായിട്ട് ഇ ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ക്ലാസ്സസ് കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലാസ്സസ് കണ്ടിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ചിലപ്പം എന്താണ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ ഒരു പർട്ടിക്കുലർ നോട്ട് ഇ ലേണിംഗ് ആപ്പിൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രില്ലിയൻ്റിൽ നിന്ന് ചിലപ്പോൾ നോട്ട്സായിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. പക്ഷേ അതൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ നമ്മുടെ കൈകൊണ്ട് ഒരു നോട്ട് എഴുതി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ നോട്ടിന് പുറമെ വേറൊരു നോട്ടും കൂടെ എന്താണ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഇക്വേഷൻസ് മാത്രം എഴുതുന്ന ഒരു നോട്ട് ബുക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ നോട്ട്സ് എഴുതുന്ന ബുക്കെല്ലാം കൂടെ അവസാനം വായിക്കാനുള്ള സമയം കിട്ടത്തില്ല. നമുക്ക് ജസ്റ്റ് ഇക്വേഷൻസ് റെഫർ ചെയ്തിട്ട് പോയി എക്സാം എഴുതാനുള്ള സമയം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. കെമിസ്ട്രി ആണെങ്കിലും തന്നെയും നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക്സ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളുണ്ടാ. നോമൻക്ലേച്ചറൊക്കെ നല്ല രീതിയിൽ അറിയാതിരിക്കണം. കാരണം ചില ടീച്ചേഴ്സ് എന്താണ് ഇപ്പം ചില ടീച്ചേഴ്സൊക്കെ ക്ലാസ് വന്നിട്ട് ചിലപ്പോൾ ഇപ്പോൾ ഓർഗാനിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മളിപ്പം നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഓർഡറിലായിരിക്കത്തില്ല ചിലപ്പോൾ ക്ലാസ്സസ് പോകുന്നത്. ചിലപ്പോൾ എന്താണ് നോമൻക്ലേച്ചറിൻ്റെ ക്ലാസ് കയറാതെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേറെ വല്ല ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സസൊക്കെ കയറാറുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിക്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെപ്പറ്റി വലിയ രീതിയിൽ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ ഐഡിയെങ്കിലും വേണം. നോമൻക്ലേച്ചറൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഐഡിയ വേണം. കാരണം നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല നോമൻക്ലേച്ചറിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ബാക്കി ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസ്സസ് വരുന്നതെന്ന്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസ്സസ് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് നോമൻക്ലേച്ചർ വരുന്നത്. ഇപ്പം നമുക്ക് അന്ന് എന്ന് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പോൾ നോമൻക്ലേച്ചർ ക്ലാസ് കഴിയുമ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഇങ്ങനെ ഓരോ ക്ലാസ് കഴിയും തോറും ഇങ്ങനെ ടൈറ്റായി വരുമല്ലേ നമ്മുടെ ഷെഡ്യൂള്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, കെമിസ്ട്രിയിൽ നോമൻക്ലേച്ചറിനെ പറ്റിയൊക്കെ ഏകദേശം ഒരു ഐഡിയ വേണം.
അങ്ങനെ വലിയ ഐഡിയ ഒന്നും വേണ്ടട, ജസ്റ്റ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഫിസിക്സ് വാലയുടെ ക്ലാസ്സസ് നല്ലതാണ് കേട്ടോ. സാർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏത് ഹോസ്റ്റലും നോമൻക്ലേച്ചർ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കത് പക്ഷേ കുറച്ച് ലെങ്തിയാണ്, ഒരു 10-12 വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ബയോളജിയിൽ ബ്രില്ലിയൻ്റിൽ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് തരും, സ്റ്റഡി പാക്കേജ് തരും. സ്റ്റഡി പാക്കേജിലൊക്കെയെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ ചില സബ്ജക്റ്റ്, ഇപ്പോൾ ഡൈജഷൻ ലോക്കോമോഷനൊക്കെ ആണെങ്കിലും നമുക്ക് MBBS ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങൾ വരെ സ്റ്റഡി പാക്കേജിലുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അത്രയും ടഫായിട്ടൊന്നും നീറ്റിന് ചോദിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽസിൽ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം, എന്താണ് സോൾവ് ചെയ്ത് പഠിക്കുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവിടെ നമ്മുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് കുറച്ച് ഔട്ട് പഠിപ്പിക്കും, അതും കൂടെ നിങ്ങളൊന്ന് എന്താണ് നോക്കിപ്പോകാൻ ശ്രദ്ധിക്കുക. കാരണം അത് നമുക്ക് വേണം. അപ്പോൾ അത് പഠിക്കാനല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കോച്ചിങ്ങിന് പോകേണ്ട കാര്യമില്ലല്ലോ. ടെക്സ്റ്റ് നോക്കി റെഫർ ചെയ്ത് പഠിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ പോരെ. അപ്പോൾ അതാ പറഞ്ഞ് നിങ്ങളുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന എന്താണ് ഔട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിപ്പോൾ പറ്റുവാണെങ്കിൽ അതൊരു നോട്ടിൽ നോട്ട് എഴുതി കീപ്പ് ചെയ്യുക. പിന്നെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അവസാനം എടുക്കുമ്പോഴത്തേക്ക് ഈ ടെക്സ്റ്റും ഈ നോട്ടും കൂടെ വായിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഒരു ഒറ്റ സ്ഥലത്താണെങ്കിൽ നമുക്കത് വായിക്കാൻ എളുപ്പമായിരിക്കും. എന്ന് വെച്ചിട്ട് കണ്ട സാധനങ്ങളെല്ലാം കൂടെ വരി ടെക്സ്റ്റിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ടെക്സ്റ്റ് വായിക്കാനേ തോന്നത്തില്ല കേട്ടോ. പിന്നെ ചിലവർക്കൊരു പരിപാടി ഉണ്ട്, ഈ ടെക്സ്റ്റ് ചിലവർക്കത് ചിലപ്പോൾ നല്ലതായിരിക്കും, ടെക്സ്റ്റ് ഫുള്ള് ഹൈലൈറ്റ് ചെയ്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാടാ. കാരണം നമ്മുടെ മൂഡ് പല സമയത്ത് പലതായിരിക്കും. എക്സാം അടുപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ടെൻഷനും തലവേദന അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമായിരിക്കും. അന്നേരം ഈ ഹൈലൈറ്റ് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ കിറങ്ങിപ്പോവും. അതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനാണ് സൗകര്യം എങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നീടാ ബ്രില്ലിയൻറ്റിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതാ, ഇപ്പം എന്താണ് ആകെ റെഗുലറായിട്ട് ക്ലാസ്സസ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് നമ്മുടെ എന്താണ് മൺഡേയിൽ എക്സാംസ് വരത്തില്ലേ. ഇപ്പോൾ ഫിസിക്സിലൊരു ചാപ്റ്റർ, കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ, ബയോയിൽ ഒരു ചാപ്റ്റർ ചേർത്ത് നിങ്ങൾക്ക് എല്ലാ മൺഡേ എക്സാം വരും. അതായത് നമ്മുടെ നീറ്റിൻ്റെ പാറ്റേണിൽ 7:20 മൂന്ന് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണും. കറക്റ്റ് നീറ്റ് എക്സാമിൻ്റെ പാറ്റേണിലായിരിക്കും. അത് മിക്കവാറും രാവിലെ ആയിരിക്കും, അതായത് 8-9 അല്ല ശേ 8-11 ഒക്കെ ആയിരിക്കും എക്സാംസ്. കറക്റ്റ് 3:20 ആയിരിക്കും എക്സാം. അപ്പം അപ്പം എല്ലാ വീക്കിലും ഉണ്ടല്ലോ അവർ ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്റേഴ്സ്. ഇപ്പം ഒരു സർ കയറി കഴിഞ്ഞാൽ അത് അവർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇപ്പോൾ ഒരാഴ്ച നമുക്ക് ആ ഒരു മൂന്ന് ചാപ്റ്ററിൻ്റെ ക്ലാസ് മാത്രം എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒത്തിരി പോർഷൻസ് നമുക്ക് കവർ ചെയ്യേണ്ട, എന്തായാലും വേറെ എന്താണ് സാറന്മാരും കയറും. അപ്പം നിങ്ങളിപ്പോൾ ഫിസിക്സിനൊരു ബുക്ക്, കെമിസ്ട്രിക്ക് ഒരു ബുക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ആദ്യം വരുന്ന സാർ ചിലപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ സാറ് ചിലപ്പോൾ 1 മണിക്കൂർ ഒരു അവർ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് പിന്നെ വേറെ എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത്. അടുത്ത സാറ് വന്നിട്ട് ചിലപ്പോൾ പഠിപ്പിക്കുന്ന മാഗ്നറ്റിസം ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഇൻഡക്ഷൻ ആയിരിക്കും. അങ്ങനെ പല പല ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊരു നോട്ട്, ഫിസിക്സിനെന്ന് പറഞ്ഞൊരു നോട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ആദ്യത്തെ സാറിനെ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്ന് എഴുതും, രണ്ടാമത്തെ സാറിൻ്റെ ചിലപ്പോൾ നമ്മൾ നടുക്കിൽ നിന്ന് എഴുതും, മൂന്നാമത്തെ സാറിൻ്റെ ചിലപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് എഴുതും. അങ്ങനെ മൊത്തത്തിൽ അത് കുളവാകും. അപ്പം ഏറ്റവും നല്ലത് A4 ഷീറ്റ് കീപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്കിപ്പം എന്താണ് ഏത് സാറ് കയറിയാലും നമുക്ക് A4 ഷീറ്റിൽ എഴുതിയിട്ട് അത് മറ്റേ പർട്ടിക്കുലർ പ്രീവിയസ് സെഷനുമായിട്ട് ചേർത്ത് പിൻ ചെയ്ത് വെക്കാമല്ലോ. അപ്പം നല്ലത് എന്താണ് ബ്രില്ലിയൻ്റിൽ നോട്ട്സ് കീപ്പ് ചെയ്യാനായിട്ട് നല്ലത് എന്താണ് A4 ഷീറ്റാണ്. പിന്നെ കുറേ പേര് ലെക്ചർ നോട്ട്സ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലെക്ചർ നോട്ട്സ് ഒന്നും അല്ലടാ, എന്താണ് ടീച്ചേഴ്സ് നോട്ട്സ് ആയിട്ടൊക്കെ തന്നെ തരും. നമ്മുടെ സമയത്ത് ടീച്ചേഴ്സ് നോട്ട്സ് ആയിട്ടൊക്കെ തന്നെ പറഞ്ഞു തരുമായിരുന്നു, എന്താണ് അങ്ങനെ തരുമായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ A4 ഷീറ്റിൽ, അതായത് ആ മെറ്റീരിയൽസിൽ 10-40 ക്വസ്റ്റ്യൻസ് കാണാം. ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ടീച്ചേഴ്സ് പഠിപ്പിക്കും, അതിൻ്റെ പർട്ടിക്കുലർ പോർഷൻ തിയറിയും പഠിപ്പിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോട്ട്സിൽ എഴുതേണ്ടത്. പിന്നെ ബയോ ടെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക ബയോളജിയുടെ കേസിൽ. അപ്പോൾ തന്നെയും പിന്നെ നമുക്ക് എന്താണ് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അനാവശ്യമായിട്ടുള്ള ഒത്തിരി ഒരു പരിധിക്ക് വിട്ട് ഔട്ട് പഠിക്കാനായിട്ട് പോകേണ്ടടാ. കാരണം ഇപ്പോഴത്തെ എക്സാംസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തതല്ലേ, അത്ര ടഫായിട്ടുള്ള വെളിയിൽ നിന്നുള്ള ഔട്ടൊന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പം ഒരു മര്യാദയുള്ള ഔട്ടൊക്കെ മതി. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ബ്രില്ലിയൻറ്റിലും അത്ര ഔട്ട് പഠിപ്പിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടും വരുന്നത് നമ്മുടെ ടെക്സ്റ്റിലെ NCERT ബേസ്ഡ് ഇത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഫിസിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുകയാണ്, ആദ്യം കുറച്ച് മാർക്കൊക്കെ കുറവായിരിക്കും, അത് ഗ്രാജുവലി അങ്ങ് ശരിയായിക്കോളും. പക്ഷേ ഒട്ടും നമ്മൾ ശ്രമിക്കാനായിട്ട് നമുക്ക് മാർക്ക് കൂടാതാവരുതടാ. നമ്മൾ പരമാവധി നമുക്ക് ശ്രമിക്കുക, എന്നാലേ നമുക്കൊരു ഉഴപ്പി പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും ഇവിടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് അല്ലല്ലോ ഈ 1 lakh fee. 1 lakh fee അതിൻ്റെ കൂടെ തന്നെ ഹോസ്റ്റൽ ഫീയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് around 2 lakh. പിന്നെ നിങ്ങളുടെ ചിലവെല്ലാം കൂടി എന്തായാലും 2 lakh rupees. അപ്പോൾ അതൊരു ചെറിയ എമൗണ്ട് അല്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ പോകുന്ന എല്ലാവർക്കും MBBS തന്നെ കിട്ടണം എന്നില്ലടാ. പക്ഷേ ഞാൻ പറയുവാണ്, ഈ നീറ്റിൻ്റെ കോച്ചിങ് എടുക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് കിട്ടാതെ ഇരിക്കത്തില്ല എന്തായാലും.
ഒരു കണക്കിന് നല്ലതാണ്. കാരണം ഒന്നെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ഒരു ഒരു എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇപ്പം നിങ്ങൾ അഥവാ ഇവിടെ തട്ടി വീണാലും പോലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ വേറെ ഇപ്പം നിങ്ങൾ ഇതൊന്നും കിട്ടാതെ ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യുക അല്ലാതെ ഒരു ഫാക്ട് പറഞ്ഞത് ഇതൊന്നും കിട്ടാതെ നിങ്ങളിപ്പോൾ സാധാ ഒരു BSc കോഴ്സിന് ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് അവിടെ ടോപ്പ് ആവാൻ പറ്റും. ആ ഒരു നമുക്ക് എങ്ങനെ പഠിക്കണം ആ ഒരു രീതി ആ ഒരു സ്കില്ല് കുട്ടിയിൽ പഠിക്കാനൊക്കെ ഉള്ളൊരു സ്കില്ല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ വിചാരിക്കും എന്താണ് ഗേൾസ് മാത്രമാണ് കുട്ടിയിൽ നിന്ന് പഠിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് ബ്രില്ല്യൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒരു കൂട്ടം ആങ്കോച്ചുങ്ങളെ കുട്ടിയിൽ നിന്ന് പഠിക്കുന്ന ഒരു കൂട്ടം ആങ്കോച്ചുങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ 80 സ്റ്റുഡൻസ് ഉള്ളൊരു ക്ലാസ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ 60 ഗേൾസ് ആയിരിക്കും, 20 ബോയ്സ് ആയിരിക്കും. പക്ഷെ ആ ബോയ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്കൂളിലൊന്നും ഇത്രയും പഠിക്കുന്ന ആഘോഷങ്ങളെ കണ്ടിട്ടില്ല. കണ്ടാൽ തന്നെ ഒന്നോ രണ്ടോ ഉള്ളൂ, പക്ഷെ ആ ഒന്നോ രണ്ടോ എല്ലാം കൂടെ പറക്കി കൂട്ടി വെച്ചേക്കാണ് 20 എണ്ണത്തിൽ. അപ്പം അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുമായിരിക്കും. അപ്പം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന സമയത്തും കൂടെ വേറൊരാൾ പഠിക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. ഇപ്പം നമുക്കിപ്പോൾ ടാലൻറ്റ് ഇല്ലെങ്കിൽ പോലും ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ തന്നെ ചോദിക്കുക. കൂളായിട്ടിരിക്കുകയാണോ, ആദ്യം തന്നെ എനിക്ക് കിട്ടുമോ, എന്നെക്കൊണ്ട് പറ്റുമോ, അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് നിർത്തിയിട്ട് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ പോവുക. പറ്റാവുന്നതേ ഉള്ളടാ, അത്ര വലിയ ടാസ്ക്കൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ എല്ലാ വീഡിയോയിലും നല്ല മോശം ബാക്ക്ഗ്രൗണ്ടാണ്, കാരണം ഈ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണല്ലോ. ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആരും വരാതെയും കാണാതെയൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ അപ്പം നല്ല രീതിയിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. വലിയ ടെൻഷനൊന്നും ആവണ്ടടാ, നമ്മളെ കൊണ്ടൊക്കെ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ എന്താ, നമുക്ക് 12th നല്ല മാർക്കില്ല, അതുകൊണ്ട് ഇപ്പോൾ 12th എനിക്ക് 80% ഉള്ളൂ, അവിടെ കോമ്പീറ്റ് ചെയ്യുന്നതിലെ 98% പ്ലസ് ഉള്ള ആൾക്കാരുമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെൻഷൻ അടിക്കുന്ന മെസ്സേജസ് ഒക്കെ ഞാൻ കണ്ടു. അതിനകത്തൊന്നും ഒരു കാര്യമില്ലടാ, ഞാൻ പറയട്ടെ, ഈ 80% മാർക്ക് മേടിച്ച ആളെക്കാട്ടിലും ആളും 98% മേടിച്ച ആളും എല്ലാം അവിടെ ഒരുപോലെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിൻ്റെ ഒരു പാറ്റേണേ അല്ലല്ലോ ഇവിടെ നമ്മൾ പഠിച്ച ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. കുറച്ച് അവർക്കൊരു ബെനിഫിറ്റ്സ് ഉണ്ടാവും, അവർ ആ പഠിച്ചതിൻ്റെ ഒരു ഐഡിയ അവർക്കുണ്ടാവും, അത് നമുക്ക് പറയാൻ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. 98% മാർക്ക് മേടിച്ച് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവാണ്. ഡിസ്ക്രിപ്റ്റീവ് ഇന്ന് ഒബ്ജക്റ്റീവിലോട്ട് വരുമ്പോൾ ഒരു വലിയ ചേഞ്ച് തന്നെയാണ്. മറ്റേ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഇപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ ഒരു ടീച്ചേഴ്സ് കനിഞ്ഞ് ഒരു 2 മാർക്കെങ്കിലും തരും. പക്ഷേ ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്, തെറ്റാ തെറ്റിയത് തന്നെ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം നമ്മൾ ഓരോ ചാപ്റ്ററും ചിലപ്പോൾ ബ്രില്ല്യൻ്റിൽ പഠിപ്പിക്കുമ്പോഴായിരിക്കും ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആ ഒരു തിരിച്ചറിവ് ഈ 80% കിട്ടിയ ആൾക്കും 98% കിട്ടിയ ആൾക്കും എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉഴപ്പി പോയിട്ടുണ്ടെങ്കിൽ 11th-ലോ 12th-ലോ ഒക്കെ ഉഴപ്പി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് എന്നെ ഇപ്പോൾ ഞാൻ വേറെ കോച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. റിപ്പീറ്റിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ റീറിപ്പീറ്റിന് പിടിച്ചോളാം, അങ്ങനെ ഒരു മൈൻഡിൽ പോവുക ചെയ്യരുത്. നമ്മൾ റിപ്പീറ്റിന് തന്നെ പിടിക്കണം എന്നുള്ള ആ ഒരു മൈൻഡിലേ പോവുള്ളൂ. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പം ചിന്തിക്കാം. ഇപ്പോഴേ റീറിപ്പീറ്റ് എന്നുള്ളൊരു മൈൻഡും കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്താലും കിട്ടത്തില്ല, റീറിപ്പീറ്റ് ചെയ്താലും കിട്ടത്തില്ല. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് റിപ്പീറ്റ് കൊണ്ട് തന്നെ നമ്മൾ നേടിയിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെ പോവുക. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ. അത്ര വലിയ ടാസ്ക്കൊന്നും ആയിട്ട് കാണണ്ട, വലിയ ടാസ്ക്കൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് അത്ര വലിയ ടാസ്ക്കൊന്നും അല്ല ഇത്, എന്നെ കൊണ്ട് പറ്റുമെന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ A4 ഷീറ്റ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണ് ഇക്വേഷൻസ് എഴുതാൻ ഒരു ബുക്ക് ശ്രദ്ധിക്കുക. ഇക്വേഷൻസ് എഴുതി വയ്ക്കാൻ ബുക്ക് തന്നെ വേണം. A4 ഷീറ്റ് ആണെങ്കിൽ അത് കുറച്ച് പരിപാടിയാണ്, കാരണം കുറേ ചാപ്റ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊന്ന് പറഞ്ഞ ഒരു എന്താണ് പർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ നമുക്ക് പിൻ ചെയ്ത് ബുക്കായിരിക്കും ഇക്വേഷൻസ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ A4 ഷീറ്റ് ഇത്രയും കൂടെ കംഫർട്ടബിൾ ആവുകയാണെങ്കിൽ അങ്ങനെ ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ഞാനുണ്ടല്ലോ അവിടെ, ഇപ്പം നമ്മളിപ്പം എന്താണ് നീറ്റ് എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ 10, 20, 40 A4 ഷീറ്റ് എടുത്തുകൊണ്ട് പോകുന്ന കാര്യം നടക്കത്തില്ല. ഒരു ബുക്കാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാനും പിന്നെ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നോട്ട്സ് വേറെ അത് ഇതുമായിട്ട് മാറിപ്പോകാം അങ്ങനെ വിചാരിക്കരുത്. അത് വേറെ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. അപ്പോൾ ബുക്ക് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട്സ് എഴുതാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം എന്താണ് ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ എന്താണ് മോഷനിൻ്റെ സ്ട്രേറ്റ് ലൈനിലൊക്കെ അത്യാവശ്യം ഡിഫറൻഷ്യേഷനൊക്കെ ഇല്ല, അതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യേഷൻ ഇക്വേഷൻസ് ഒക്കെ ചുമ്മാ അതൊന്നും വായിച്ചിട്ട് പോവാം. ഇൻ്റഗ്രേഷനും ചുമ്മാ അത് എല്ലാം സൈനക്സ് എന്ന് വെച്ചാൽ അങ്ങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട, അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ഡിഫറൻഷ്യേഷൻ ഇൻ്റഗ്രേഷനൊക്കെ നോക്കിയിട്ട് പോവാം. കെമിസ്ട്രി അത്യാവശ്യം നോമൻക്ലേച്ചർ, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഡിവിഷനും ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കാരണം നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാൽക്കുലേറ്റർ ഫുള്ള് 11th-12th ഫുള്ള് കാൽക്കുലേറ്ററിൻ്റെ പണിയാണല്ലോ. 1+2 വരെ കാൽക്കുലേറ്ററിൽ അടിച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. എന്തായാലും നിങ്ങൾ അവിടെ ഒരു കാൽക്കുലേറ്ററും കൂടെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അവിടെ ചെന്ന് കാൽക്കുലേറ്ററിൽ കുത്തി കളിക്കണം എന്നല്ല, അത് നിങ്ങൾക്കൊരു പ്രയോജനപ്പെടുവാണ്.
എന്നുവെച്ചാൽ നമുക്കിപ്പം വലിയ ചില നമുക്ക് അവിടെ ചെന്നാൽ പ്രത്യേകിച്ച് പറ്റുന്നുണ്ടല്ലോ, ചില ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമുക്ക് ഒരു സ്റ്റെപ്പിലും രണ്ട് സ്റ്റെപ്പിലും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ വലിയ വലിയ സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചങ്ങാവുമ്പോൾ മടിയോ, ഓ ഇനി ഇത്രയും വലിയ സ്റ്റെപ്പൊക്കെ ഞാൻ എഴുതിയിട്ട് കിട്ടുമോ, ആൻസർ കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കാമല്ലോ ആൻസർ കറക്റ്റ് ആണോ എന്ന്. ഞാൻ അങ്ങനെയല്ല, നമുക്ക് ഒത്തിരി അങ്ങ് സമയം വേസ്റ്റ് ആവാതിരിക്കാനും വട്ടെടുക്കാതിരിക്കാനും പറഞ്ഞതാണ്. ഒരു കാൽക്കുലേറ്റർ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ചാൽ അതിനകത്ത് കുത്തി കളിക്കണം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആ ഒരു സ്കില്ലൊക്കെ നിങ്ങൾക്ക് വന്നോളൂ കൂടാ, ഇപ്പോഴേ അതിനെപ്പറ്റി ടെൻഷനൊന്നും അടിക്കേണ്ട, അതൊക്കെ ഗ്രാജുവലി അങ്ങ് വന്നോളും. അപ്പോൾ അത്രയൊക്കെ ഉള്ളടാ, ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് നോക്കാടാ. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ടാറ്റാ.